മോഹൻലാലുമായി താൻ വീണ്ടും ഒന്നിക്കുന്ന നേര് എന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ജിത്തു ജോസഫ്. ജിത്തു ജോസഫ് മോഹൻലാലിനൊപ്പം ഒന്നിക്കുന്ന മറ്റൊരു വ്യത്യസ്ത സിനിമയാണ് നേര്. കാരണം ഈ സിനിമ ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ മാത്രമാണ് ഈ സിനിമയെന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് സംവിധായകൻ ജിത്തു ജോസഫിൽ നിന്നും എത്തിയിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിനിമ പൂർണ്ണമായും കോർട്ട് റൂം ഡ്രാമയായി തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. റെഡ് എഫ് എം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നൊക്കെയാണ് സിനിമയിലുള്ളത്. ആളുകൾ പറയുന്ന പോലെ നേര് ലീഗൽ ത്രില്ലറോ കോർട്ട് റൂം ത്രില്ലറോ ഒന്നുമല്ല. സിനിമ പൂർണ്ണമായും ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. സിനിമയിലെ കേസും പ്രതികളെയും എല്ലാം പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. പക്ഷേ ആ കേസ് കോടതിയിൽ വരുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതൊക്കെയാണ് നേരിലുള്ളത്. ജിത്തു പറയുന്നത് ഇങ്ങനെ. തന്നെ വരാനിരിക്കുന്ന മറ്റു ചിത്രങ്ങളെക്കുറിച്ചും ജിത്തു ജോസഫ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി. മോഹൻലാലുമായി ഒന്നിക്കുന്ന റാമിന് ഇനിയും 45 ദിവസത്തോളം ഷൂട്ടിംഗ് ബാക്കിയുണ്ടെന്നും ത്രില്ലർ അല്ലാതെ വേറെയും ജോണർ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു. സതീഷ് കുറുപ്പാണ് നേരിന്റെ DOP. നീതി തേടുന്നു എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ. ചിത്രത്തിന്റെ പൂജാ ചിത്രങ്ങൾ മോഹൻലാൽ തന്നെ നേരത്തെ പങ്കുവച്ചിരുന്നു. പിന്നീട് മോഹൻലാൽ ഈ ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്കും പുറത്തുവിടുകയുണ്ടായി. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. മോഹൻലാൽ വീണ്ടും അഡ്വക്കേറ്റായി എത്തുന്നു എന്നതായിരുന്നു അതിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത്. പഴയകാല മോഹൻലാൽ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനൊപ്പം ചർച്ചയായി. ജിത്തു ജോസഫിനൊപ്പം ശാന്തി മായാദേവിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ശാന്തി പ്രൊഫഷണലി വക്കീലായതുകൊണ്ട് തന്നെ അവരിൽ വന്നു ചേരുന്ന കേസുകളും മറ്റ് കേസുകളെ കുറിച്ചുമുള്ള പറച്ചിലിനിടയിലാണ് അതൊരു സിനിമയാക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് ഇവർ ചർച്ചയാക്കുന്നത്. പല കേസുകൾ ഒരുമിച്ച് ഒരു സ്റ്റോറിയിൽ വന്നാൽ എങ്ങനെയിരിക്കും? ഒരു യഥാർത്ഥ കഥയല്ല, എന്നാൽ പല കേസുകളെ കുറിച്ചും പരാമർശിക്കുന്ന ഒരു ചിത്രം. ഇതിലെ കുറ്റവാളി ആര് എന്നൊക്കെ നേരത്തെ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും. പക്ഷേ ഈ ചിത്രത്തിലെ ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതൊക്കെയാണ് നേരിലൂടെ നമ്മൾ കാണാൻ പോകുന്നതും ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നതും ഇങ്ങനെ.